കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്ന മത്സരത്തിലെ പ്രശ്നത്തെ തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തന്നെ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ശിക്ഷയാണ് ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള വാർത്തയാണ് മാർക്കസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ 50K എന്ന വലിയൊരു ഫാമിലിയിലേക്ക് എത്താൻ വേണ്ടി ഏതാനും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് ബെല്ലൈക്കും കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് AIFFന്റെ ഭാഗത്ത് നിന്ന് ISL അവസാനിച്ചതിന് ശേഷം മാത്രമാണ് ഇതിനുള്ള ശിക്ഷയെല്ലാം ലഭിക്കൂ എന്നുള്ള വാർത്ത മുന്നേതിന് പുറത്തുവന്നതാണ്. കോച്ചായി ഇവാൻ വുഗമനോവിച്ചിന് ബാൻ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തയ്ക്ക് പുറത്തു വന്നപ്പോൾ ആരാധകർക്ക് അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമാകാനായിട്ട് പോവുകയാണ്. ഏതായാലും മാർക്കസിന്റെ ട്വീറ്റിനെ വളരെ സങ്കടത്തോടെ തന്നെയാണ് ഞാനും നോക്കിക്കാണുന്നത്. ട്വീറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇവാന്റെ കാര്യത്തിൽ വളരെ വിഷമത്തോടെ തന്നെയാണ് ഞാൻ ഇതെല്ലാം പങ്കുവെക്കുന്നത്. ഇവരും ദിവസങ്ങളിലെ കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ ഇവാന്റെ ബാൻ കിട്ടാനാണ് സാധ്യതകൾ കാണുന്നത് എന്നാണ് മാർക്കസ് പറയുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രധാന സ്പോർട്സ് എഡിറ്റർ ആയിട്ടുള്ള മാർക്കസ് മെർഗലവയാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അടുത്തൊരു സീസണിലേക്ക് വരുമ്പോഴും ഇവാൻ വുക്കോമനോവിച്ച് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് എടുത്തുയർത്തി കൊണ്ടുവന്ന ഇവാൻ വുക്കോമനോവിച്ച് പോവുകയാണെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇവാൻ വുക്കോമനോവിച്ചിന് പകരം വെക്കാനായിട്ട് ഒരു കോച്ചും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് കൃത്യമായ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ നടന്ന പ്രശ്നങ്ങളെല്ലാം. ISL ഇത്രയധികം കോച്ചുമാരെല്ലാം കടന്നു പോയിട്ടും ഒരു മത്സരം ബഹിഷ്കരിച്ചുകൊണ്ട് റഫറിക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ ദാ ISL വാർ കൊണ്ടുവരുന്ന സിസ്റ്റം വരെ ഇപ്പോൾ പാസ്സായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ഇവാൻ വുക്കോമനോവിച്ച് എന്ന ഈ ഒരു കോച്ചിന്റെ കാരണത്താൽ ISL തന്നെ ആകെ മാറി മറയാനായിട്ട് പോവുകയാണ്. ഏതായാലും AIFF ഇവാൻ വുക്കോമനോവിച്ചിനെതിരെ കനത്ത നടപടിയാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ മഞ്ഞപ്പട തീർച്ചയായും അവർക്കെതിരെ തിരിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം. ഏതായാലും ഇത്രയും പറഞ്ഞത് ഇവിടെ സൈനിക്കാണ്. കൂടുതൽ ഫുട്ബോളർക്ക് വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റുമേ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.